ஹலோ கேஸ், புதிய வீடியோக்கு ஏவருக்கும். ஸோ ஹலோ கேஸ், இதான ஃப்ளோட் சுவிட்ச். இது நம்ம டேங்கில் இடுன சாதனம். இதான நம்ம ஓட்டோமேட்டிக்கிண்ட சுவிட்ச். ഹലോ ഗീസ്, ഇതാണ് അതിൻ്റെ വെയിറ്റ്. ഇതാണ് വെയിറ്റ് ഇടുന്നത്. ഇതാണ് നമ്മളെ ഫ്ലോട്ട് സ്വിച്ച്. അപ്പം ഇതിൽ വരുന്നത് മൂന്ന് വയറാണ്, റെഡ്, ബ്ലാക്ക്, ബ്ലൂ. അപ്പോൾ അങ്ങനെ മൂന്ന് വയറാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അത് അതായത് നമുക്ക് അതിൽ ബ്ലാക്കും റെഡും വയറുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നീല നമുക്ക് ആവശ്യമില്ല. അതായത് ഇതാണ് ഫ്ലോട്ട് സ്വിച്ച്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ചോദിച്ചാൽ, ഇങ്ങനെ ആകുമ്പോൾ ഓണാണ്. ഇത് താഴോട്ട് വയ്ക്കുമ്പോൾ ഓണാണ്. അതായത് അതിങ്ങനെ ടാങ്കിലാണ് നമ്മൾ ഫിറ്റായി കഴിഞ്ഞാൽ വെള്ളം നിറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോയിക്കാവും. ഇങ്ങനെ പോകുന്ന നേരത്ത് ഇതേ ലെവലിൽ വരുമ്പോൾ ഇത് മോട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകുന്നതായിരിക്കും. വെള്ളം ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും, അപ്പം ഓണായിരിക്കും. അപ്പോൾ വെള്ളം നിറയുമ്പോൾ ഇങ്ങനെ പോയിക്കിടക്കും, അപ്പോൾ ഓഫാകും. ഇതിൻ്റെ അകത്തൊരു സ്വിച്ച് ഉണ്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി കളിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സ്വിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരണില്ല, രണ്ട് വയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ താഴെ ഉള്ളത്, ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കി കണക്ട് ചെയ്യാം. ഹലോ ഗീസ്, അതായത് നമ്മുടെ ഈ കാണുന്നതാണ് പവർ ചെയ്യുന്നത്. ഏത് പവർ സ്വിച്ച് ചെയ്യുന്നത്? ഈ കറണ്ട് വരുന്ന വയറാണ് ഇത്, ഈ വയർ. അതുകൂടാതെ ഈ കാണുന്നതാണ് ന്യൂട്രൽ വയർ. ന്യൂട്രൽ, ഒരു ന്യൂട്രൽ ഇതാണ്. ഇത് ഈ വയർ മോട്ടറിൽ നിന്ന് വരുന്ന ന്യൂട്രൽ വയർ. ഇത് ഫേസ് എന്ന വയറാണ് ഈ കാണുന്ന വയർ. ഈ കാണുന്ന വയറാണ് നമ്മളെ ഫേസ് വയർ. അതിലാണ് നമ്മളെ ഓട്ടോമാറ്റിക് സ്വിച്ചിൻ്റെ വയർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വയറാണിത് ഈ കാണുന്നത്. ഫ്ലോട്ടിൻ്റെ ഒരു സ്വിച്ച് വയറാണ് ഇത് ഈ കാണുന്നത്. ഒരു സ്വിച്ച് അടുത്ത വയർ നമ്മൾ ന്യൂട്രലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ദൈവത്തെ ഫേസിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ഒരു വയറാണ് ഇത്, കണ്ടില്ലേ? ഇനിയാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫിറ്റാക്കാൻ പോയാണ് ബോർഡ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്നും വിചാരിക്കുന്നു. ഇന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ഇത് ഫേസാണ്. മെയിൻ വരുന്ന ഫേസ് വയറാണ്, പവർ പവർ വയർ. ഇതാണ് ഇത്ത കറണ്ടായി ഓൾഡൈൽ. അവിടുന്ന് നേരെ ഇതിലേക്കാണ് സ്വിച്ച് ഓണാക്കിയാൽ ഇതിലേക്കാണ് കറണ്ട് കയറിപ്പോക്ക്. അപ്പോൾ അവിടെ ഫ്ലോട്ട് സ്വിച്ച് ഓണായിരിക്കും. ഇപ്പോൾ താണിട്ടില്ല, അപ്പോൾ അത് ഓണില്ല. അങ്ങനെ ന്യൂട്രാണിത്. ഈ ന്യൂട്ര ഒരു വയർ നേരെ നമ്മുടെ മോട്ടറിലേക്ക്, ന്യൂട്ര അതിൻ്റെ അടിയിൽ ഒരു വയർ ഇന്നോട്ട് ഇവിടെ വന്നിട്ട് ഈ സ്വിച്ചിൻ്റെ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നതാണ്. ഇതാ നമ്മളെ സ്വിച്ച് വിറ്റ, ഇതാ ഇതാണ് നമ്മളെ സ്വിച്ച്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാമാണ്. അപ്പോൾ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, ഇതിനൊക്കെ നല്ല വൃത്തിക്ക് ഡ്രസ് ചെയ്യണം, എന്നാലേ നല്ല വൃത്തിക്ക് കാണാണ്ട്. നമ്മൾക്ക് ഒതുക്കി നിർത്താം വയറിന്, കേട്ടാ? ഇപ്പോൾ ഒരുപാട് വയറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഡ്രസ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചാൽ കാണാൻ ഒരു നീറ്റായി
അതിന് ശേഷം ഇങ്ങനെ അങ്ങ് ചുറ്റി നല്ല വൃത്തിക്ക് ടാപ്പ് ചെയ്താൽ അതിമനോഹരമായിട്ടുണ്ടാവും കാണാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അവിടെ കണക്ഷൻ കൊടുക്കുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ക്ഷമിക്കുക, പിന്നെ അത് ഞാൻ സ്ക്രൂ ചെയ്തിട്ട് സെറ്റാക്കട്ടെ. അപ്പോൾ അത് സ്ക്രൂ ചെയ്ത് സെറ്റാക്കാൻ വേണ്ടു. അപ്പോൾ ഒരു കൈ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹലോ ഗേസ്, നമ്മളെന്താ വെള്ളം ഇപ്പോൾ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോട്ടർ ഓഫ് ആകാനായിരിക്കും. ഉണ്ടല്ലോ, ഹലോ ഗേസ്, എൻ്റെ 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 അത്രയും വലിയ ടാങ്കാണ്, അതുകൊണ്ട് എനിക്ക് മറ്റേ മേലെ കയറാനില്ല. സ്റ്റൂളിൽ വെച്ച് നോക്കി പരമാവധി, അപ്പോൾ എനിക്കത് ശരിക്കും കാണിക്കാൻ പറ്റിയില്ല, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇതാ ഇവിടെ രണ്ട് ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ വലിയ ടാങ്ക് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടാങ്കിലൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ആക്കിയത്. അപ്പോൾ നമ്മൾ ഏടിയിൽ നിന്ന് ഇറങ്ങിയാണ്. അത് കഴിഞ്ഞിട്ടാ ഇടി വീണ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് റിസ്ക്കാണ്, ഇത് കാണിച്ചു തരാൻ വേണ്ടി റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത്.